ഇതാണ് അരണക്കോര. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ മീൻ വാങ്ങാൻ പോയപ്പോൾ ഒരു മീൻകാരൻ്റെ മീൻകൊട്ടയിൽ നിന്ന് കണ്ട കാഴ്ചയാണിത്. അവർ പറഞ്ഞതാണ് ഈ മത്സ്യത്തിൻ്റെ പേര് അരണക്കോരയാണെന്ന്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മത്സ്യത്തെ വിളിക്കുന്ന പേരുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക. കണ്ടാൽ അരണയുടെ മുഖം പോലെ തന്നെയാണ് ഈ മത്സ്യത്തിൻ്റെ മുഖവും. എന്തായാലും ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മത്സ്യത്തെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളാരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മത്സ്യമുണ്ടെങ്കിൽ അതിൻ്റെ പേരും മറ്റു ഡീറ്റെയിൽസൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക. ഈ കാണുന്ന മത്സ്യത്തെ ഞങ്ങളിവിടെ ആനച്ചവിട്ടി, CD എന്നീ പേരിലൊക്കെയാണ് വിളിക്കാറ്. കടൽ മത്സ്യമായ ഈ മത്സ്യം നല്ല ടേസ്റ്റുള്ള ഒരു മത്സ്യമാണ്. പക്ഷേ ഇത് നല്ല പരന്ന മത്സ്യമായതുകൊണ്ട് അതിൻ്റെ മുതുകിൻ്റെ ഭാഗത്ത് മാത്രമേ നല്ല ഇറച്ചി ഉണ്ടാകുകയുള്ളൂ. മറ്റുള്ള ഭാഗത്തൊക്കെ തീരെ കട്ടിയില്ലാത്തത് കൊണ്ട് മാംസം വളരെ കുറവായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ ഈ മത്സ്യത്തെ വിളിക്കുന്ന പേരുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക. പല നാട്ടിലും പല പേരുകളിലായിരിക്കും ഈ മത്സ്യം അറിയപ്പെടുന്നത്. പല ആളുകളും ഈ മത്സ്യത്തെ ആദ്യമായി കാണുന്നവരും ഉണ്ടാകും. ഈ മത്സ്യം ഞങ്ങളുടെ നാട്ടിൽ സാധാരണ ഇപ്പോൾ എല്ലാ മത്സ്യവ്യാപാരികളുടെയും കയ്യിലും കാണുന്നുണ്ട്. നമ്മുടെ ജലാശയങ്ങളിലെ ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മത്സ്യത്തെ ഞങ്ങളിവിടെ സൂത എന്നാണ് വിളിക്കാറ്. ഓരോ നാട്ടിലും ഓരോരോ പേരുകളായിരിക്കുമല്ലോ. നിങ്ങളുടെ നാട്ടിലുള്ള ഈ മത്സ്യത്തെ വിളിക്കുന്ന പേരുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക. എല്ലാവർക്കും പരസ്പരം അറിയാമല്ലോ. നല്ല രുചികരമായ ഒരു മത്സ്യം തന്നെയാണ് ഈ ഇത്. അതുപോലെ തന്നെ നല്ല കഷ്ടങ്ങളായി വെട്ടിയെടുത്ത് പൊരിച്ചെടുക്കാനൊക്കെ കഴിയുന്ന ഒരു മത്സ്യമാണ്. മാത്രമല്ല ഇതിന് മുള്ള് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് കഷ്ണമീനായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മത്സ്യമാണിത്. ഈ മത്സ്യത്തെ ചെള്ളി എന്നാണ് വിളിക്കാറ്. നമ്മുടെ കൊഞ്ചൊക്കെ അല്ലേ, അതിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. എന്നാൽ ഇത് നിങ്ങളൊക്കെ കണ്ടാൽ വിചാരിച്ചു ഇത് ചെറിയൊരു ജീവിയാണ് എന്ന്. ഇത് അതിൻ്റെ കൊഞ്ചിൻ്റെ കുഞ്ഞാണെന്നൊക്കെ നിങ്ങൾ പലരും തെറ്റിദ്ധരിക്കാം. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ മത്സ്യം തന്നെയാണ്. കാരണം അത് അതിൻ്റെ താഴെയുള്ളത് അത് മുട്ടകളാണ്. അതിൻ്റെ മുട്ടകൾ അതിൻ്റെ കാലിൻ്റെ സൈഡിൽ മുട്ടകളൊന്നായിട്ട് അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഈന്തുമരം കാണാനിടയായി. ഇന്ന് ഒരു തൊടുവിൽ പോയപ്പോഴാണ് ഈ ഒരു ഈന്തുമരം കാണാൻ കഴിഞ്ഞത്. പണ്ട് കാലത്തൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ കളിക്കാൻ പോകുമ്പോഴേ പല തൊടുവിലും ഈന്തുമരം ഒരുപാടുണ്ടായിരുന്നു. ഈന്തുമരം മാത്രമല്ല, അതുപോലെ തന്നെ പല തൊടുവിലും ഈന്തുംകായ വവ്വാലുകൾ കൊണ്ടെടുത്ത് വരുന്നതൊക്കെ ഒരുപാട് ഞങ്ങൾ പെറുക്കിയിരുന്നു. ഈന്തുംകായ കൊണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമായിരുന്നു. ഇപ്പോൾ അപൂർവമായിട്ട് ഈ മരം കാണുന്നുള്ളൂ.